ഹായ് ഓൾ, ദിസ് ഇസ് നിഷ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് ക്രീക്ക് ഹാർബറിലാണ്. നമ്മുടെ ദുബായിയുടെ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ് ദുബായ് ക്രീക്ക് ഹാർബർ. അവിടുത്തെ ദുബായ് ക്രീക്ക് ഹാർബർ വാക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാം. ദുബായിയുടെ ഒരു കമേഴ്ഷ്യൽ ഹബ്ബാണ് ദുബായ് ക്രീക്ക് ഹബ്ബ്. അതും വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളത്. ഡൗൺ ടൗൺ ദുബായ് പോലെ തന്നെയാണ് ഈ ഒരു ഭാഗവും കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ദുബായ് ക്രീക്ക് ടവർ ഈ ഭാഗത്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ വേൾഡിലെ തന്നെ ടോളസ്റ്റ് ടവർ അതായിരിക്കും. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലേസ് ആണ്. ഒരുപാട് സീറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദുബായിയുടെ ഒരു സ്കൈലൈൻ വ്യൂ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബുർജ് ഖലീഫയും ആ ബിൽഡിങ്സും പിന്നെ നല്ല സൺസെറ്റ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദുബായിയുടെ സ്കൈലൈനാണ് മൊത്തമായിട്ട് കാണാൻ പറ്റുക. ഇവിടെ വരുമ്പോൾ ഈവനിങ് ടൈമിൽ വരാൻ പാടുള്ളൂട്ടോ, അല്ലെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ വന്നത് നല്ല നട്ടുച്ചയ്ക്കാണ്. അപ്പോൾ നല്ല ചൂടാണ്. പക്ഷേ ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ നല്ല ഒരു ഭംഗിയാണ് ഇവിടെ വെച്ച്. ഗൂഗിൾ മാപ്പിൽ ദുബായ് ക്രീക്ക് ഹാർബർ എന്ന് വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ അത് മിസ്ഗൈഡ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് ദുബായ് ക്രീക്ക് ഹാർബർ വാക്ക് എന്ന് വെച്ചാൽ മാത്രമേ ഈ സ്ഥലത്ത് കൊണ്ടെത്തിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ സൺസെറ്റിനുള്ള സമയമായി. അപ്പോൾ നല്ല തിരക്കായി തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.